എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളെവരും കാത്തിരുന്ന പ്ലസ് വൺ ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് ഇന്ന് പ്രഖ്യാപിച്ചു എല്ലാവരും ഈ ഒരു അലോട്ട്മെൻറ്റ് റിസൾട്ട് പരിശോധിച്ചിട്ടുണ്ടാവും അല്ലാത്ത വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ തന്നെ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് റിസൾട്ട് ചെക്ക് ചെയ്യാവുന്നതാണ് എങ്ങനെയാണ് അലോട്ട്മെൻറ്റ് റിസൾട്ട് ചെക്ക് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ലൈവ് റെക്കോർഡ് വീഡിയോ കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തിട്ടുണ്ട് സംശയമുള്ള വിദ്യാർത്ഥികൾക്ക് ആ കാര്യം കണ്ട് കൃത്യമായി ആ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നതും ആണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് അതായത് ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് പ്രഖ്യാപിച്ചപ്പോൾ അലോട്ട്മെൻ്റിൽ ലഭിച്ച നിരവധി വിദ്യാർത്ഥികളുണ്ടാവും അലോട്ട്മെൻറ്റ് ലഭിക്കാതെ ഒരു സ്കൂളിലും അലോട്ട്മെൻറ്റ് കിട്ടാതെ വിഷമിച്ചിരിക്കുന്ന വിദ്യാർത്ഥികളും ഉണ്ടാവും ഇത്തരത്തിലുള്ള ഓരോ വിദ്യാർത്ഥികളും എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യമാണ് ഈ ഒരു വീഡിയോയിലൂടെ കൃത്യമായി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം ഇനി അങ്ങോട്ട് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അലോട്ട്മെൻറ്റുകളിലൊന്നും നിങ്ങൾക്ക് ലഭിക്കാത്ത ചില സൗകര്യങ്ങൾ ചില പ്രത്യേകതകൾ ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് അപ്പോൾ അത് എന്തൊക്കെയാണ് എന്നുള്ളത് കൃത്യമായി വീഡിയോയിലൂടെ പറഞ്ഞു വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് പ്ലസ് വൺ അലോട്ട്മെന്റുകളുമായി ബന്ധപ്പെട്ട് ഇനി അങ്ങോട്ടും ഓരോ കാര്യങ്ങളും ഏറ്റവും കൃത്യമായി ഏറ്റവും വേഗത്തിൽ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ ഓർമ്മിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എങ്കിൽ മടിക്കാതെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടെ ഈ കാര്യങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്ത് അവരെ കൂടെ ഈ കാര്യങ്ങൾ അറിയിക്കുക അപ്പോൾ ഈ ഒരു ട്രയൽ അലോട്ട്മെന്റ് റിസൾട്ട് പ്രഖ്യാപിച്ചപ്പോൾ അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾ അതേപോലെ അലോട്ട്മെന്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾ ഉണ്ടാവും ഇത്തരത്തിലുള്ള ഓരോ വിദ്യാർത്ഥികളും എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം ആദ്യം തന്നെ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട കാര്യം പ്ലസ് വൺ പ്രവേശനത്തിൻ്റെ മുഖ്യഘട്ടത്തിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യം ലഭിക്കുന്ന ഒരേ ഒരു അലോട്ട്മെന്റ് ട്രയൽ അലോട്ട്മെന്റ് മാത്രമാണ് ഫസ്റ്റ് അലോട്ട്മെന്റിനും സെക്കൻഡ് അലോട്ട്മെന്റിലും തേർഡ് അലോട്ട്മെന്റിലും നിങ്ങൾക്ക് നിങ്ങളുടെ അപ്ലിക്കേഷനിൽ യാതൊരുവിധ മാറ്റവും വരുത്താൻ സാധിക്കില്ല മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾ നൽകുന്ന വിവരങ്ങൾ അനുസരിച്ചായിരിക്കും നിങ്ങളുടെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അലോട്ട്മെൻറ്റുകൾ വരുന്നത് ആ ഒരു അലോട്ട്മെൻറ്റുകൾ പ്രഖ്യാപിക്കുന്ന സമയത്ത് അപ്ലിക്കേഷനിൽ എന്തെങ്കിലും തെറ്റുകൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അലോട്ടുമെൻ്റ് ലഭിക്കും എന്നാൽ അഡ്മിഷനായി സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് അവിടെ അഡ്മിഷൻ എടുക്കാൻ സാധിക്കാതെ വരും അപ്പോൾ ആ കാര്യങ്ങൾ വിദ്യാർത്ഥികൾ എല്ലാവരും മനസ്സിലാക്കുക ഒ ഒറ്റത്തവണ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ അപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ആ ഒരു കാര്യവും വിദ്യാർത്ഥികൾ ഓർമ്മിക്കുക ഇനി ഈ ഒരു ട്രായൽ അലോട്ട്മെൻറ്റ് പ്രഖ്യാപിച്ചപ്പോൾ ഫസ്റ്റ് ഓപ്ഷനിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച നിരവധി വിദ്യാർത്ഥികളുണ്ടാവും അതിൽ തന്നെ നിങ്ങൾക്ക് താൽപ്പര്യമുള്ള സ്കൂൾ അതായത് ഫസ്റ്റ് ഓപ്ഷനിൽ നിങ്ങൾക്ക് താൽപ്പര്യമുള്ള സ്കൂളും താല്പര്യമുള്ള കോഴ്സും ലഭിച്ച വിദ്യാർത്ഥികളുണ്ടാവും അത്തരത്തിലുള്ള വിദ്യാർത്ഥികൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ആദ്യം പറഞ്ഞു തരാം നിങ്ങൾ ചെയ്യേണ്ട കാര്യം അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫസ്റ്റ് ഓപ്ഷനിൽ അലോട്ട്മെന്റ് ലഭിച്ചു ആ ഒരു ഓപ്ഷൻ ആ ഒരു സ്കൂളും ആ ഒരു കോഴ്സും അടങ്ങുന്ന ആ ഒരു ഓപ്ഷൻ തന്നെയാണ് നിങ്ങൾക്ക് ഏറ്റവും താല്പര്യം എങ്കിൽ നിങ്ങൾ മറ്റൊന്നും ചെയ്യേണ്ടതില്ല നിങ്ങളുടെ ഓപ്ഷനുകളും മറ്റു കാര്യങ്ങളുമെല്ലാം അതേപോലെ നിലനിർത്തുക അപ്ലിക്കേഷനിൽ എന്തെങ്കിലും തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്കത് തിരുത്താം അല്ലാത്ത പക്ഷം ഓപ്ഷനുകളിൽ നിങ്ങൾ യാതൊരു മാറ്റങ്ങളും വരുത്തേണ്ടതില്ല അങ്ങനെ തന്നെ നിങ്ങളുടെ ഓപ്ഷനുകൾ നിലനിർത്തുക ഫസ്റ്റ് അലോട്ട്മെൻറ്റിലും നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷൻ തന്നെ ലഭിക്കാനാണ് സാധ്യത കൂടുതൽ എന്നാൽ ഫസ്റ്റ് ഓപ്ഷനിൽ അലോട്ട്മെൻറ്റ് കിട്ടി എന്നാൽ നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷനിൽ ആ ഒരു സ്കൂളിൽ ആ ഒരു കോഴ്സിൽ താല്പര്യമില്ല താഴേക്കുള്ള മറ്റേതെങ്കിലും ഓപ്ഷനിലാണ് താല്പര്യം അത്തരത്തിലുള്ള വിദ്യാർത്ഥികൾ നിർബന്ധമായും നിങ്ങളുടെ ഓപ്ഷനുകൾ എഡിറ്റ് ചെയ്യേണ്ടതുണ്ട് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾക്ക് ഫസ്റ്റ് ഓപ്ഷനിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ അതിന് താഴേക്കുള്ള ഓപ്ഷനുകൾ ഓട്ടോമാറ്റിക്കായി തന്നെ ഡിലീറ്റ് ആയിപ്പോവും ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റിൽ ഒഴികെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അലോട്ട്മെൻറ്റുകളിൽ നിങ്ങൾക്ക് ഏത് ഓപ്ഷനിലാണോ അലോട്ട്മെൻറ്റ് ലഭിക്കുന്നത് അതിന് താഴേക്കുള്ള ഓപ്ഷനുകൾ ഓട്ടോമാറ്റിക്കായി തന്നെ ഡിലീറ്റ് ആയി പോവും അതിന് താഴേക്കുള്ള ഓപ്ഷനുകളിൽ നിങ്ങൾക്ക് പിന്നീട് പ്രവേശനം സാധ്യമാകില്ല ആ ഒരു കാര്യം എല്ലാ വിദ്യാർത്ഥികളും മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത സ്കൂളും കോഴ്സുമാണ് നിങ്ങൾ ഫസ്റ്റ് ഓപ്ഷനായി നൽകിയത് എങ്കിൽ നിർബന്ധമായും അത് മാറ്റിയിരിക്കണം നിങ്ങൾക്ക് ഏറ്റവും താല്പര്യമുള്ള സ്കൂളും ഏറ്റവും താല്പര്യമുള്ള കോഴ്സും അടങ്ങുന്ന ഓപ്ഷൻ നിങ്ങളുടെ ഫസ്റ്റ് ഓപ്ഷനായി മാറ്റി നൽകുക അല്ലാത്ത പക്ഷം നിങ്ങൾക്കിപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിച്ച അതേ സ്കൂളിൽ തന്നെയായിരിക്കും അടുത്ത അലോട്ട്മെൻറ്റും മിക്കവാറും ലഭിക്കുന്നത് അവിടെ പോയി നിങ്ങൾ അഡ്മിഷൻ എടുക്കേണ്ടി വരും അവിടെ തുടർന്ന് പഠിക്കേണ്ടി വരും അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലാക്കുക ഇനി ഫസ്റ്റ് ഓപ്ഷനിലല്ലാതെ താഴ്ന്ന ഓപ്ഷനുകളിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ഉദാഹരണമായി ഇപ്പോൾ നിങ്ങളുടെ നാലാമത്തെ ഓപ്ഷനിലാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചത് എന്ന് വിചാരിക്കുക ആ ഒരു ഓപ്ഷനിലാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം എങ്കിൽ അതായത് നാലാമത്തെ ഓപ്ഷനിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചു അതിന് മുകളിലേക്കുള്ള അതായത് ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷനുകൾ നിങ്ങൾക്ക് താല്പര്യമില്ല ആ നാലാമത്തെ ഓപ്ഷനിലുള്ള സ്കൂളിലും ആ കോഴ്സിലുമാണ് നിങ്ങൾ തുടർന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്നത് എങ്കിൽ നിങ്ങളും നിങ്ങളുടെ അപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്തിരിക്കണം ആ ഒരു സ്കൂൾ ആ ഒരു കോഴ്സ് അടങ്ങുന്ന നിങ്ങളുടെ ഓപ്ഷൻ നിങ്ങളുടെ ഫസ്റ്റ് ഓപ്ഷനായി മാറ്റി നൽകുക ഇനി നിങ്ങൾക്ക് താഴ്ന്ന ഓപ്ഷനിൽ ഇപ്പോൾ നാലാമത്തെ ഓപ്ഷനിൽ തന്നെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചു എന്നാൽ അത് നിങ്ങൾക്ക് താല്പര്യമില്ല നിങ്ങൾക്ക് താല്പര്യമുള്ളത് അതിന് മുകളിലേക്കുള്ള സ്കൂളുകളാണ് നിങ്ങളുടെ ഒന്നാമത്തെയോ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ഓപ്ഷനുകളിലാണ് നിങ്ങൾക്ക് പ്രവേശനം ആഗ്രഹിക്കുന്നത് എങ്കിൽ നിങ്ങളും നിങ്ങളുടെ അപ്ലിക്കേഷനിൽ യാതൊരു എഡിറ്റിങ്ങുകളും നിങ്ങളുടെ അപ്ലിക്കേഷനിലുള്ള തെറ്റുകൾ ഉണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യാം അല്ലാത്ത പക്ഷം യാതൊരു എഡിറ്റിങ്ങുകളും വരുത്തേണ്ടതില്ല നിങ്ങൾക്ക് തുടർന്ന് വരുന്ന അലോട്ട്മെൻറ്റുകളിൽ നിങ്ങളുടെ ഉയർന്ന ഓപ്ഷനുകളിൽ പ്രവേശനം ലഭിച്ചോളും അതിനാണ് സാധ്യത ഇപ്പോൾ ലഭിച്ചതിൻ്റെ മുകളിലേക്കാണ് എപ്പോഴും പിന്നീട് അലോട്ട്മെൻറ്റ് ലഭിക്കാൻ സാധ്യത അപ്പോൾ ആ ഒരു കാര്യം എല്ലാ വിദ്യാർത്ഥികളും മനസ്സിലാക്കുക ഇനി ഒരു സ്കൂളിലും അലോട്ട്മെന്റ് ലഭിക്കാതെ വിഷമിച്ചിരിക്കുന്ന നിരവധി വിദ്യാർത്ഥികളുണ്ട് അത്തരത്തിലുള്ള വിദ്യാർത്ഥികൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം നിങ്ങളോട് ആദ്യം പറയാനുള്ള കാര്യം നിങ്ങൾ യാതൊരു കാരണവശാലും വിഷമിക്കേണ്ടതില്ല കാരണം പ്ലസ് വൺ പ്രവേശനത്തിലെ ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് മാത്രമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഈ ഒരു അലോട്ട്മെൻറ്റിന് ശേഷം ആർക്കും തന്നെ അഡ്മിഷൻ എടുക്കാൻ സാധിക്കില്ല ക്ലാസ്സിൽ പോകാൻ സാധിക്കില്ല മറ്റൊരു കാര്യവും നിങ്ങൾ ഈയൊരു അപേക്ഷയിൽ നൽകിയ വിവരങ്ങൾ എഡിറ്റ് ചെയ്യാനും ഓരോ സ്കൂളിലും നിങ്ങളുടെ സാധ്യത എത്രത്തോളമാണ് എന്ന് മനസ്സിലാക്കാനും വേണ്ടിയുള്ള അലോട്ട്മെൻറ്റാണ് ട്രയൽ അലോട്ട്മെൻറ്റ് അതുകൊണ്ട് തന്നെ യാതൊരു കാരണവശാലും വിഷമിക്കേണ്ടതില്ല നിങ്ങളും ചില കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് സാധ്യത വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക അത് എന്തൊക്കെയാണ് എന്ന് പറഞ്ഞു തരാം നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം നിങ്ങൾ അപ്ലിക്കേഷൻ നൽകിയ സമയത്ത് എന്തെങ്കിലും വിവരങ്ങൾ ഉൾപ്പെടുത്താൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ബോണസ് പോയിന്റുകൾ മറ്റ് റിസർവേഷനുകൾ അതേപോലെ മറ്റ് ചില പരിഗണനകൾ അതായത് ക്ലബ് സർട്ടിഫിക്കറ്റ് പോലുള്ള മറ്റ് ചില പരിഗണനകൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്താൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഉൾപ്പെടുത്താം അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഓരോ സ്കൂളിലും നിങ്ങൾ നൽകിയ ഓരോ ഓപ്ഷനുകളിലും നിങ്ങളുടെ സാധ്യത എത്രത്തോളമാണ് എന്ന് മനസ്സിലാക്കാം അതിനായി നിങ്ങളെ സഹായിക്കുന്നൊരു സംവിധാനമാണ് റാങ്ക് ഡീറ്റെയിൽസ് നിങ്ങൾ ആ ഒരു അലോട്ട്മെൻറ്റ് പരിശോധിക്കുന്ന സമയത്ത് അവിടെ റാങ്ക് ഡീറ്റെയിൽസ് പരിശോധിക്കാനുള്ള ഒരു ഓപ്ഷൻ കൂടെ നൽകിയിട്ടുണ്ട് അതിൽ ഓരോ സ്കൂളിലും നിങ്ങളുടെ റാങ്ക് അതുപോലെ ആ ഒരു സ്കൂളിലെ ലാസ്റ്റ് റാങ്ക് ഈ രണ്ട് കാര്യങ്ങളും കാണാൻ സാധിക്കും ഇപ്പോൾ ഉദാഹരണമായി നിങ്ങൾ നിങ്ങളപേക്ഷിച്ചിട്ടുള്ള ഒരു സ്കൂളിൽ നിങ്ങളുടെ റാങ്ക് ഒരു ഇരുന്നൂറ് ആണ് എന്ന് വിചാരിക്കുക ആ ഒരു സ്കൂളിൽ അലോട്ട്മെൻറ്റ് കിട്ടിയ ലാസ്റ്റ് റാങ്ക് ഒരു നൂറ്റി അൻപത് ഒക്കെയാണ് എങ്കിൽ അതായത് നിങ്ങളുടെ റാങ്കും ലാസ്റ്റ് റാങ്കും തമ്മിലുള്ള വ്യത്യാസം വളരെ കുറവാണ് എങ്കിൽ ആ ഒരു സ്കൂളിൽ നിങ്ങൾക്ക് തുടർന്ന് വരുന്ന അലോട്ട്മെൻറ്റ് ലഭിക്കാൻ സാധ്യത വളരെ കൂടുതലാണ് ഒരിക്കൽ കൂടെ പറയാം നിങ്ങളുടെ റാങ്കും ലാസ്റ്റ് റാങ്കും തമ്മിലുള്ള വ്യത്യാസം ഏറ്റവും കുറവ് വരുന്നത് എവിടെയാണോ അവിടെയായിരിക്കും നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കാൻ സാധ്യത ഏറ്റവും കൂടുതൽ ഇനി നിങ്ങളുടെ റാങ്ക് ഒരു ആയിരം ആയിരത്തി അഞ്ഞൂറൊക്കെയാണ് ആ ഒരു സ്കൂളിലെ ലാസ്റ്റ് റാങ്ക് നേരത്തെ പോലെ തന്നെ നൂറ് നൂറ്റി അൻപതുമൊക്കെയാണ് എങ്കിൽ ആ ഒരു സ്കൂളിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് സാധ്യത വളരെ കുറവാണ് എന്നും മനസ്സിലാക്കാം അപ്പോൾ ഈ ഒരു രീതിയിൽ ഓരോ സ്കൂളിലും നിങ്ങളുടെ സാധ്യത എത്രത്തോളമാണ് എന്ന് നിങ്ങൾക്ക് സ്വയം പരിശോധിക്കാം ഇത്തരത്തിൽ പരിശോധിച്ചു കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും ഒന്ന് നിങ്ങളുടെ ഓപ്ഷനുകളിൽ യാതൊരു മാറ്റവും വരുതാതെ തുടർന്ന് വരുന്ന അലോട്ട്മെൻറ്റിനായി കാത്തിരിക്കുക ആ ഒരു അലോട്ട്മെൻറ്റ് ചിലപ്പോൾ നിങ്ങൾക്ക് ലഭിക്കാം ചിലപ്പോൾ കിട്ടിയില്ല എന്നും വരാം എന്നാൽ മറ്റൊരു കാര്യം നിങ്ങൾക്ക് നിങ്ങളുടെ താൽപ്പര്യം മാറ്റി വെച്ചുകൊണ്ട് ഓപ്ഷനുകൾ നൽകാം അതായത് നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത എന്നാൽ കൂടുതൽ സാധ്യതയുള്ള സ്കൂൾ നിങ്ങളുടെ ഉയർന്ന ഓപ്ഷനുകളായി ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഓപ്ഷനുകളൊക്കെയായി നൽകാം ഇത്തരത്തിൽ അപേക്ഷിച്ച് കഴിഞ്ഞാൽ തുടർന്ന് വരുന്ന അലോട്ട്മെൻറ്റുകളിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കാൻ സാധ്യത വളരെ കൂടുതലാണ് പക്ഷേ അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത സ്കൂളിലും കോഴ്സിലും ആയിരിക്കും അലോട്ട്മെൻറ്റ് ലഭിക്കുന്നത് അതിനുശേഷം ട്രാൻസ്ഫറിനായി നിങ്ങൾ അപേക്ഷിക്കേണ്ടി വരും ആ ഒരു ട്രാൻസ്ഫർ സമയത്ത് നിങ്ങൾക്ക് താല്പര്യമുള്ള സ്കൂളും കോഴ്സും ലഭിക്കുമോ എന്നുള്ള ഒരു ശ്രമം കൂടെ നിങ്ങൾക്ക് നടത്താം ഒരിക്കലും ഉറപ്പിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല ട്രാൻസ്ഫർ ചിലപ്പോൾ നിങ്ങൾക്ക് ട്രാൻസ്ഫർ ലഭിക്കാം ചിലപ്പോൾ കിട്ടിയില്ല എന്നും വരാം എങ്കിലും ഏതെങ്കിലും ഒരു സ്കൂളിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചാൽ മതി എന്ന് തോന്നുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് സ്കൂളിലാണോ സാധ്യത കൂടുതൽ അത് നിങ്ങൾക്ക് ഉയർന്ന ഓപ്ഷനുകളായി നൽകാം അത്തരത്തിൽ നൽകുന്ന സമയത്ത് നേരത്തെ പറഞ്ഞു നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത സ്കൂളിലായിരിക്കാം ചിലപ്പോൾ പ്രവേശനം ലഭിക്കുന്നത് ആ ഒരു രീതിയിൽ ഏതെങ്കിലും ഒരു സ്കൂളിൽ അലോട്ട്മെൻറ്റ് ലഭിക്കാനുള്ള ഒരു ശ്രമം നിങ്ങൾക്ക് നടത്താം അപ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഓപ്ഷനുകൾ എഡിറ്റ് ചെയ്യാതെ മാറ്റങ്ങൾ വരുത്താതെ നിർത്താം അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ എഡിറ്റ് ചെയ്യാം ഇനി ഈ ഓപ്ഷനുകളിലല്ലാതെ മറ്റ് പല കാര്യങ്ങളും നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാം നിങ്ങളുടെ അപേക്ഷയിൽ പല മിസ്റ്റേക്കുകളും പല തെറ്റുകളും പറ്റിയിട്ടുണ്ടാവും അത് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാം നിങ്ങൾ നേരത്തെ അപേക്ഷിക്കുന്ന സമയത്ത് ഉൾപ്പെടുത്താൻ വിട്ടുപോയ വിവരങ്ങളുണ്ടാവും അത് നിങ്ങൾക്ക് ആഡ് ചെയ്യാം നിങ്ങൾക്ക് താല്പര്യമുള്ള രീതിയിൽ ഓപ്ഷനുകൾ മാറ്റി കൊടുക്കാം അതിനൊന്നും യാതൊരു പ്രശ്നവുമില്ല ഇനി എങ്ങനെയാണ് അപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിൽ വിദ്യാർത്ഥികൾക്ക് സംശയമുണ്ടാവും അത് എങ്ങനെയാണ് എന്നുള്ള കൃത്യമായ ഒരു ലൈവ് റെക്കോർഡ് വീഡിയോ ഉടൻ തന്നെ ഈ ഒരു ചാനലിലൂടെ നമ്മൾ അപ്ലോഡ് ചെയ്യും ആ ഒരു വീഡിയോ കൂടെ കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ എഡിറ്റ് ചെയ്യുക അല്ല എങ്കിൽ അതേപോലെ മറ്റേതെങ്കിലും ഒരു വീഡിയോ കണ്ട് എഡിറ്റിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയതിനു ശേഷം മാത്രം നിങ്ങൾ എഡിറ്റ് ചെയ്യുക അത് നിങ്ങൾ സ്വന്തമായി ചെയ്യുകയാണ് എങ്കിലും അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ ഇൻ്റർനെറ്റ് കഫേ വഴിയോ ചെയ്യുകയാണ് എങ്കിലും ആ കാര്യങ്ങൾ കൃത്യമായി കണ്ടതിനു ശേഷം മാത്രം എഡിറ്റ് ചെയ്യാൻ ഓർമ്മിക്കുക പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഒ ഒറ്റത്തവണ മാത്രമേ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കൂ എഡിറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഫൈനൽ സബ്മിഷൻ നടത്തി കഴിഞ്ഞാൽ പിന്നീട് നിങ്ങളുടെ അപേക്ഷ എഡിറ്റ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അലോട്ട്മെൻറ്റുകൾ കഴിഞ്ഞ് സപ്ലിമെൻ്ററി ഘട്ടമാവണം അത് ഏകദേശം ജൂലൈ മാസത്തിലാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതിനു മുൻപ് തന്നെ പ്ലസ് വൺ ക്ലാസുകൾ തുടങ്ങും എന്നുള്ള കാര്യവും നേരത്തെ തന്നെ വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെ അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് മാത്രം ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക നിങ്ങൾക്കുള്ള സംശയങ്ങൾ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുള്ള സംശയങ്ങൾ താഴെ കമൻറ്റായി ചോദിക്കാം അത്തരത്തിലുള്ള സംശയങ്ങൾക്കുള്ള മറുപടി ഇനി തുടർന്ന് വരുന്ന വീഡിയോകളിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം എന്ത് തന്നെയായാലും അലോട്ട്മെൻറ്റ് അറിഞ്ഞ വിദ്യാർത്ഥികൾ അതായത് അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികളായാലും കിട്ടാത്ത വിദ്യാർത്ഥികളായാലും കൃത്യമായി ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മാത്രം മുന്നോട്ട് പോവുക അല്ലാത്തപക്ഷം നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടിയാലും അഡ്മിഷൻ എടുക്കാൻ സാധിക്കാത്ത വളരെ സങ്കടകരമായ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരും കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ പല വിദ്യാർത്ഥികൾക്കും അത്തരത്തിൽ സംഭവിച്ചിട്ടുണ്ട് അതില്ലാതിരിക്കാൻ വേണ്ടിയാണ് കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു അങ്ങനെയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക നിങ്ങളുടെ സുഹൃത്തുക്കളെ കൂടെ ഈ കാര്യങ്ങൾ ഷെയർ ചെയ്തു കൊടുത്ത് അറിയിക്കുക ഇനിയും ഇതേപോലെ പ്ലസ് വൺ അലോട്ട്മെൻറ്റുകളുമായി ബന്ധപ്പെട്ട് ഫസ്റ്റ് അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് സെക്കൻഡ് അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ കൃത്യമായി അറിയുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കാനും ഓർമ്മിക്കും ഉടൻ തന്നെ ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്നുള്ള കൃത്യമായ ആ ഒരു ലൈവ് റെക്കോർഡ് വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം